ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ് അപ്പോൾ രണ്ട് മൂന്ന് ഫിഗേഴ്സും കൂടെ നമുക്ക് വരയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫിഗർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇപ്പം നമുക്കതിൻ്റെ മൂന്ന് ഫിഗേഴ്സുകൂടെ വരയ്ക്കാനായിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ മെഷർമെന്റ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അതൊരു ഇക്യുലാഡറിൽ ട്രയാങ്കിൾ ആണ് അതിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്നതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ത്രീ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതേപോലെ ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് തന്നെ വരയ്ക്കാം പക്ഷേ ഇത് നിങ്ങൾക്ക് വേറെ അളവിലും നിങ്ങൾക്ക് ഇതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്ത് വെച്ച് വരയ്ക്കാനൊക്കെ സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതേ അളവിൽ തന്നെ വരച്ച് കാണിക്കുന്നത് അപ്പം സീറോ തൊട്ട് ത്രീ വരെ ഓക്കെ സീറോ തൊട്ട് ത്രീ വരെ അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇക്വലായിട്ടൽ ട്രയാങ്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിൻ്റെ ആവശ്യമുണ്ട് കാരണം അല്ലാതെ നമ്മൾ സ്കെയിലിൽ ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ ശരിയാവുമോ ഇല്ല ഓക്കെ ഇക്വിലാഡൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഓൾ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്റൽ ട്രയാങ്കിൾ ഓക്കെ അപ്പോൾ നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ത്രീ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരാർക്ക് വരയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ അടുത്ത പോയിന്റിൽ നിന്നും നമ്മളൊരു ആർക്ക് വരയ്ക്കും ഇനി ഈ ആർക്കുകൾ തമ്മിൽ ആവുന്ന ആ പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ മേളിലോട്ടും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ ലൈൻസ് വരയ്ക്കും അല്ലേ ഓക്കെ ഇപ്പം നമ്മുടെ ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ എല്ലാ മിഡ് പോയിൻ്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ മിഡ് പോയിൻ്റ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് വരും ഒന്നര വരും അല്ലേ ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒന്നര മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടുത്തെയും ഒന്നര മാർക്ക് ചെയ്തു ദെൻ അടുത്തേയും ഒന്നര വരുന്നത് മാർക്ക് ചെയ്തു യെസ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടസിൽ നിന്ന് ആ മിഡ് പോയിന്റിലേക്ക് നമുക്ക് ഓരോ ലൈൻസ് വരയ്ക്കാം ോട്ട് വരച്ചു ഓരോ ഓപ്പോസിറ്റ് ടച്ചിൽ നിന്നുമാണ് വരയ്ക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരച്ചു അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്കും വരച്ചു ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ വരും അപ്പോൾ നമ്മൾ ഇനി കോംബസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സർക്കിളിന്റെ ഇപ്പൊ ഈ മൂന്ന് നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഈ മിഡ് പോയിന്റുകളിലേക്ക് ഒരു ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് അവൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ അത് തമ്മി ജോയിൻ ചെയ്യുന്ന അത് മൂന്നും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ ആ പോയി പോയിൻ്റിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ വൺ സൈഡിലേക്കുള്ള അളവ് നമ്മൾ എടുക്കും ഓക്കെ അപ്പോൾ അതെല്ലാത്തിലേക്കും സെയിം ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഓരോ പോയിൻസ് ഇങ്ങനെ ഓരോ ആർക്കുകൾ വരച്ച് കണക്റ്റ് ഒന്ന് ഒന്ന് ഒരു ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിടും ഓക്കെ അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്നാ ചെയ്യും ആ പോയിൻ്റുകൾ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കും എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു അതുപോലെ തന്നെ അവിടെ നിന്ന് അടുത്ത ലൈൻ്റെ നമ്മളിപ്പോൾ ആർക്ക് വരച്ചിരിക്കുന്ന ആ പോർഷനിലേക്ക് വരച്ചു പിന്നെ അവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു അവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് വരച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും കാരണം ചില ഭാഗങ്ങളല്ല നമ്മൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് വരച്ചപ്പം പിന്നെ നമ്മുടെ ഇമേജിനകത്ത് വരുമ്പം നമുക്ക് ഈ ഇവിടെ ഉള്ള ഈ ലൈനിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് വരുന്നത് ബാക്കി എല്ലായിടത്തും ഓക്കെ ലൈൻസ് കുഴപ്പമില്ല നമുക്കിനി എന്നിട്ട് ഇത് ഷെയ്ഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ഫിഗർ അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റുകൾ എടുത്ത് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് ഇക്കിലോട്ട് ട്രയാംഗിൾ വരച്ചു അതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചു ആ മിഡ് പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് അടച്ചിൽ നിന്ന് ലൈൻ വരച്ചു എന്നിട്ട് അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ആർക്കൊക്കെ വരച്ച് എന്നിട്ട് ആ പോയിൻ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മളിത് വരച്ചത് ഓക്കെ അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത ഫിഗർ നമ്മൾ വരയ്ക്കണം അപ്പോൾ ഇതിന് ഇതിനകത്ത് ഒരു സ്ക്വയറാണ് വന്നത് അപ്പോൾ അടുത്തതിനകത്ത് വരുമ്പോൾ മൂന്ന് സ്ക്വയേഴ്സ് വരണം അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഫിഗർ വരയ്ക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ തേർഡ് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വരച്ചു കഴിയുമ്പം തീരെ ചെറുതായി പോകുന്നതുകൊണ്ട് ടീച്ചർ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി വരയ്ക്കുവാണ് അതായത് ഇതൊരു ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ ഇതിൻ്റെ ഔട്ടർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഈക്വൽ സൈഡ്സ് ആണ് വരുന്നത് അപ്പോൾ അത് ടീച്ചർ എടുക്കുന്നത് സിറ്റ് സെൻറ്റിമീറ്റർ വീതമായി എടുക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് സിറ്റ് സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ ബാക്കി എല്ലാ സൈഡ്സും എത്ര സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം സിറ്റ് സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം അപ്പോൾ അതെടുക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും സൈസ് കൂടിയിരിക്കും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് നമ്മൾ ചെറുത് തീരെ ചെറുത് വരയ്ക്കുന്നതിലും നല്ലത് കുറച്ച് ലെങ്ത് കൂട്ടി എന്ന് വെച്ചാൽ ഒത്തിരി വലുതായിട്ടല്ല അത്യാവശ്യം ഒരു സൈസിലാണെങ്കിൽ നമുക്ക് കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട് ഓക്കെ അപ്പോൾ ടീച്ചർ സിക്സ് സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കോംബസും കോംബസും എടുത്ത് അതിനകത്ത് സിക്സ് സെൻറ്റിമീറ്റർ അളക്കുവാണ് ഓക്കെ അപ്പോൾ ഇത് സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട് സിക്സ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഓരോ പോയിൻസിലും വെച്ച് നമ്മളൊരു ഇങ്ങനെ ഓരോ ആർക്ക് വരയ്ക്കുന്നു ഓക്കെ ഇനി എന്താ ചെയ്യുന്നത് ഇനി നമ്മളിതിനെ ട്രയാങ്കിൾ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രയാങ്കിൾ ആക്കുമ്പോൾ നമ്മളിതേപോലെ കറക്റ്റായിട്ട് വരയ്ക്കും ഓക്കെ അപ്പം നമ്മൾ എല്ലാ വശങ്ങളും സിറ്റ് സെൻറ്റിമീറ്റർ ഒരു ഇക്വലായിട്ടുള്ള ട്രയാങ്കിൾ വരച്ചു അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണം അപ്പം നമുക്കതിനു വേണ്ടി ടീച്ചർ ഇവിടെ എല്ലാ അതായത് സിറ്റ് സെൻറ്റിമീറ്ററുകൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ സിറ്റ് സെൻറ്റിമീറ്ററുകൾ എടുത്തതിൽ ആദ്യം ടീച്ചർ ടു ഫോർ അതിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതായത് സിക്സ് സെൻറ്റിമീറ്ററിൽ വരുമ്പം ആദ്യത്തെ രണ്ട് സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ ഒരു മാർക്ക് ചെയ്യും പിന്നെ അടുത്ത രണ്ട് സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ മാർക്ക് ചെയ്യും അതായത് സിക്സ് സെൻറ്റിമീറ്ററിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കി ത്രീ ഈക്വൽ പാർട്സ് ആക്കി ഓക്കെ അതേപോലെ നമുക്ക് എല്ലാ ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളെയും ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ടു സെൻറ്റിമീറ്ററിലും ഫോർ സെൻറ്റിമീറ്ററേലും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യും അതായത് സിക്സ് സെൻറ്റിമീറ്ററിനെ ത്രീ ഈക്വൽ പീസസ് ആക്കുക ചെയ്യുന്നത് ഓക്കെ അപ്പം ടൂ ഫോർ ഇനി ഇത് കൂടാതെ ഈ കൂട്ടത്തിലെ ടീച്ചർ കാണിക്കാതിരുന്നതാണ് ഇത് കൂടാതെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി നമുക്ക് എന്തുകൂടെ വേണം ഇതിൻ്റെ മിഡ് പോയിൻറ്റും കൂടെ വേണം ഇതിൻ്റെ മിഡ് പോയിൻ്റ് ജസ്റ്റ് ഇത് ഓക്കെ ഇനി ഇവിടെ ആണെങ്കിലോ ജസ്റ്റ് മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പം ത്രീ സെൻറ്റിമീറ്റർ വരും ഓക്കെ അപ്പോൾ ഇവിടെ വരുമ്പം അത് ഇവിടെ ആണ് ദെൻ ഇതിനകത്ത് വരുമ്പോഴോ ഇവിടെ ത്രീ വരുന്നത് ാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഗർ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇനി ടീച്ചർ പെൻസിൽ എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി കാരണം ചിലരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി വരയ്ക്കാനായിട്ട് അതായത് നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനൊരു ഫിഗറൊക്കെ കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ സ്കെയിലൊക്കെ വെച്ച് നോക്കി കഴിയുമ്പം നമുക്ക് ഏകദേശം ഒരു ഇതിലേക്കൂടെ ഓരോ ലൈൻസ് ഒക്കെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ ലൈൻസ് ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതൊന്നും വളരെ ഇതായിട്ടല്ല എന്താ ഡാർക്കായിട്ട് നമുക്ക് കാണത്തില്ല പക്ഷെ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഇങ്ങനെ ലൈൻസ് വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ആ ഫിഗറിൽ കൂടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ ഫിഗർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അതായത് ഇതേപോലെ ഇങ്ങനെ ചില ലൈൻസൊക്കെ ഇങ്ങനെ വരയ്ക്കണം പാരലായിട്ടൊക്കെ ലൈൻസ് വരച്ച് കഴിയുമ്പം അതിനകത്ത് തന്നെ ഇതുപോലെ നമുക്ക് മൂന്ന് ക്യൂബുകൾ അതിനകത്ത് ഫോം ആകും ഓക്കെ അപ്പോൾ അതൊന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ടീച്ചർ ഒരു ഒരു എളുപ്പവഴി നോക്കുകയാണ് അതായത് വണ്ണ് ടു ഓക്കെ ഇതിൻ്റെ ടീച്ചർ നമ്പർ കൊടുത്തു വണ്ണും ടൂവും ഓക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ വണ്ണും ടു മിഡ് പോയിന്റിന് ടീച്ചർ നമ്പർ കൊടുക്കുന്നില്ല ബാക്കി നമ്മൾ ആ ടു സെൻറ്റിമീറ്റർ ഗ്യാപ്പിലിട്ട പോയിന്റില്ലേ അതിന് മാത്രം വണ് എന്നും ടു എന്നും വണ്ണെന്നും ടു എന്നും ഇട്ടു ഇതിനും വണ്ണെന്നും ടു എന്നും ഇട്ടു ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തല്ലോ ഇവിടെ വണ്ണ് ടു വണ്ണ് ടു വണ്ണ് ടു ചെറിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത് കാണിച്ചതൊന്നും വേണ്ട കേട്ടോ ഓക്കെ വണ്ണ് ടു ഇങ്ങനെ നമ്മൾ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്കുള്ളത് എൻ്റെ മിഡ് പോയിന്റ് ആണ് ഇനി നമുക്ക് ജസ്റ്റ് ചില പോയിൻ്റുകളും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അതായത് ചില പോയിൻ്റ് എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു വൺ സെൻറ്റിമീറ്റർ പിന്നെ ഇവിടുത്തെ ഒരു വൺ സെൻറ്റിമീറ്റർ ദെൻ ഇതുപോലെ എല്ലാ സൈഡിലും വൺ സെൻറ്റിമീറ്ററുകളും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ടീച്ചർ ചെയ്യുന്ന അതായത് ഏതൊക്കെ ലൈൻസ് ആണ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് എന്ന് അത് ഏതൊക്കെ പോയിൻ്റുകളാണ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതേപടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ടീച്ചറി ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുവാണ് അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് എല്ലാ വെർട്ടക്സുകളും ഉണ്ടല്ലോ എല്ലാ വെർട്ടക്സുകളിൽ നിന്നും നമ്മൾ ഓപ്പോസിറ്റായിട്ട് അതായത് ഇപ്പം ഈ വെർട്ടക്സിൽ നിന്ന് ഈ വെർട്ടക്സിലെ ഈ മിഡ് പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കും ഓക്കെ അതെല്ലാം പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് വരച്ചു ഇനി അടുത്തത് ഈ വെർട്ടക്സിൽ നിന്ന് ഈ ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കും ഓക്കെ ഇനി അടുത്തത് ഈ വെർട്ടക്സിൽ നിന്നും ഇത് താഴോട്ടൊരു ലൈൻ വരയ്ക്കും ഓക്കെ അപ്പം ഇതാദ്യം നമ്മൾ വരച്ചു വെച്ചു ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ടീച്ചർ ഈ ഇവിടുത്തെ ടു ഉണ്ടല്ലോ ഈ ഇവിടുത്തെ ടുവും ഈ ടുവും കൂടെ കണക്ട് ചെയ്യാൻ പോവാ ഓക്കെ അപ്പം ആ ടുവും ഇതും കൂടെ വരുമ്പം ലൈൻ എങ്ങനെ വരും ഓക്കെ ഇതേപോലെ വന്നു അപ്പം ഇവിടുത്തെ ടുവും ഈ ടൂവും കൂടെ വരച്ചേ ഇനി നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഈ വണ്ണും ഈ ടുവും കൂടെ വരയ്ക്കാൻ പോവാ ഓക്കെ അപ്പം എങ്ങനെ വരും അത് ഓക്കെ ഈ വണ്ണും ഈ ടുവും കൂടെ നമ്മൾ വരച്ചു അപ്പോൾ ഇങ്ങനെ വന്നു ഓക്കെ ഇനി നമുക്ക് എവിടെയൊക്കെ ചെയ്യണം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വൺ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ വണ്ണിൽ നിന്ന് നമ്മൾ ഈ അടുത്ത പോയിൻറ്റിലേക്ക് അതായത് അങ്ങ് അപ്പുറ വരെ വരയ്ക്കേണ്ട നമ്മൾ ഈ നടു മിഡിലൂടെ പോയിരിക്കുന്ന ലൈനല്ലേ അതിലേക്ക് നമ്മൾ ഒരെണ്ണം വരയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇവിടെ നമ്മളൊരു വൺ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും ഈ വണ്ണിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് അതും ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ടും വരയ്ക്കരുത് നമുക്ക് ജസ്റ്റ് എവിടെ മാത്രം മതി ആ ഇത്രയും മാത്രം മതി യെസ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചിട്ടു ഈ സൈഡിലേക്കുള്ള വരകളായി ഇനി നമുക്കിതിനൊന്ന് ക്രോസ് വരയ്ക്കാം അതായത് നമുക്കിനി അടുത്ത ഡയറക്ഷനിലേക്ക് ഇത് വരയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ടീച്ചർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതേപോലെ അതായത് ഇവിടുത്തെ ടുവും വണ്ണും ഉണ്ടല്ലോ അപ്പോൾ ഈ ടുവും വണ്ണും ഇതേപോലെ ഒരുമിച്ച് വരയ്ക്കുന്നു ടുവും വണ്ണും വരച്ചു അതിനുശേഷം ഇവിടെ ഒരു ലൈൻ കിടപ്പുണ്ട് പിന്നെ ഈ വണ്ണും ടുവും ഇതേപോലെ ഒരുമിച്ച് വരച്ചു വണ്ണും രൂപം വരച്ചു പിന്നെ നമുക്ക് എവിടെ വരയ്ക്കേണ്ടേ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ണും ഈ അങ്ങോട്ടുള്ളതും തമ്മിൽ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ വരയ്ക്കുമ്പം ഇത്രയേ വരയ്ക്കത്തുള്ളൂ അതായത് ഇവിടുത്തെ വണ്ണും പിന്നെ ഇവിടുത്തെ ഈ അതായത് ഇവിടെ വണ്ണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതും പിന്നെ ഇവിടെ വൺ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അങ്ങോട്ട് നമ്മളിങ്ങനെ സ്കെയിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ സെൻട്രൽ ഈ ലൈൻ പോകുന്നതിലേക്ക് കണക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും അപ്പം നമ്മൾ ഇത്രയും വരച്ചു ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ വണ്ണും ഈ വണ്ണും ഇത് തമ്മിൽ നമ്മളൊരു ലൈൻ വരയ്ക്കണം കണ്ടോ ഇതേപോലെ ലൈൻ വരച്ചു അതുപോലെ തന്നെ വണ്ണും ടു ആയിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നോക്കിയാൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പം നമ്മൾ പിന്നെ ഇവിടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട് ഇവിടെ ഇവിടെയും ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തതായിട്ട് ഇവിടുത്തെ ഈ ടൂവിൽ നിന്ന് ഈ വണ്ണിലേക്ക് വരത്തക്ക രീതിയിൽ അപ്പം അവിടെ വരെയും വരയ്ക്കരുത് ഓക്കെ ഇത്രയും വരയ്ക്കുക ഓക്കെ ഈ ടൂവിൽ നിന്ന് ആദ്യം നമുക്ക് ഈ വണ്ണ് ഇവിടെ നമ്മളൊരു പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ വരത്തക്ക രീതിയിൽ ഇവിടം വരെയും വരയ്ക്കുക എന്നിട്ട് ഈ പോയിന്റിലേക്ക് വരത്തക്ക രീതിയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് വേണ്ട ഫിഗറ് നമുക്കായിട്ടുണ്ട് പക്ഷെ നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല ഇതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കതിനെ കറക്റ്റ് ആ ഫോമിലേക്ക് എത്തുള്ളൂ അപ്പം ഇവിടെ എന്താ ചെയ്തതെന്നുള്ളത് മനസ്സിലായത് നിങ്ങൾക്ക് അതായത് നമ്മൾ ആദ്യം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു അപ്പോൾ ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ത്രീ ഈക്വൽ പീസസ് ആക്കി അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ വൺ സെൻ വൺ ഇൻ ടൂ മാർക്ക് ചെയ്തു ഇവിടെ അതുപോലെ തന്നെ വൺ ടു വൺ ടു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ഒരു സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അത് നമുക്ക് ചില ലൈനുകൾ നമുക്ക് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ ടീച്ചർ ഇവിടെ എടുത്തിരിക്കുന്ന ഇക്വലായിട്ടുള്ള ട്രയാങ്കിൾ സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എല്ലാ സൈഡും ലെങ്ത് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പം ഇതാണ് നമ്മുടെ ഫിഗറിൻ്റെ ഫൈനലായിട്ടുള്ളൊരു രൂപം വരുന്നത് അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ മൂന്നാമത്തെ ഫിഗറാണിത് അപ്പം നമുക്കിനി അടുത്ത ഫോർത്ത് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം അവിടെയും നമുക്ക് ഇതുപോലെ ഒരു ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഇപ്പം നമ്മൾ എടുത്തതുപോലെ തന്നെ സിക്സ് സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് സിക്സ് സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത് അപ്പോൾ സിക്സ് സെൻറ്റീമീറ്റർ എടുക്കാം എടുത്തത് നമ്മൾ സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റായിട്ടാണ് വരച്ചതെന്നുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ലൈനിൽ തന്നെ നമ്മൾ എടുത്താലും മതി സിക്സ് സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിക്കണമെന്നില്ല അപ്പം അതെടുത്ത് നമ്മളിവിടെ ആർക്ക് വരയ്ക്കുന്നു പിന്നെ ഇവിടെയും നമ്മൾ ആർക്ക് വരയ്ക്കുന്നു ഇനി അത് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുവാണ് ഓക്കെ അപ്പം നമ്മുടെ ഇക്വിലാർട്ടൽ ട്രയാങ്കിൾ റെഡിയാണ് ഇപ്പം നമുക്ക് ഇതിനെ നമുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലാർട്ടറിൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആണ് ഇവിടെയും ആണ് ഇവിടെയും ആണ് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് മിഡ് അതായത് ഓപ്പോസിറ്റ് വെർടച്ചിൽ നിന്ന് ആ മിഡ് പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കണം കാരണം എല്ലാ ഭാഗത്തും നമുക്ക് ലൈൻ വേണ്ടാത്തതാണ് ഓക്കെ ഇവിടെ ഈ ഓപ്പോസിറ്റ് വെർടച്ചിൽ നിന്ന് ഈ ഒരു ലൈൻ വരച്ചു അതുപോലെ തന്നെ ഈ വെർടച്ചിൽ നിന്ന് ഇതിലേക്കും നമ്മളൊരു ലൈൻ വരച്ചു ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഒരു സെൻ്റർ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ലൈൻസും ഒരു പോയിൻ്റിൽ മുക്കൂട്ടി മുട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാ പോയിൻ്റുകളിലേക്കും ഉള്ള ഡിസ്റ്റൻസ് അതായത് എല്ലാ പോയിന്റുകളിലേക്കും ഏകദേശം ഏകദേശം നല്ല നമ്മൾ കറക്റ്റായിട്ടാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും വരുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു സർക്കിൾ വരയ്ക്കാം അവിടെ ഓക്കെ അപ്പോൾ ആ സർക്കിൾ വരച്ച് കഴിയുമ്പം ജസ്റ്റ് നമുക്കൊന്ന് നമുക്കൊരു ഒരു ഒരു സർക്കിള് കിട്ടുക എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല സർക്കിളിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല നമുക്ക് എന്തിനാണ് സർക്കിൾ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് നമുക്ക് സർക്കിളിൻ്റെ ഈ ഇതേപോലെ ഈ പോയിൻ്റുകളിൽ കൂടെ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഒരു സർക്കിളിൻ്റെ ആ പോയിൻ്റ് അതായത് ഈ ലൈൻസുകൾ തമ്മി നമ്മൾ സോറി ഈ പോയിൻ്റുകൾ തമ്മി കണക്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇത് ഒരു സർക്കിളിന് നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈക്വൽ പാർട്സ് ആണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ് സെക്കൻഡ് കിട്ടുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കുവാണ് അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഒന്നുമില്ല ഇനി നമുക്ക് സിമ്പിളാണ് അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് ഈ മേളിലത്തെ ഈ രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ ഇതിനെ കണക്റ്റ് ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യണം നമ്മളൊരു ട്രയങ്കിൾ അപ്പം അത് നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തു ഓക്കെ എന്നിട്ട് അവിടുന്ന് ഈ ഒരു പോയിൻറ്റിലേക്ക് ഇപ്പം നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടും വരയ്ക്കും അതുപോലെ തന്നെ ഇവിടെ നിന്നും വരയ്ക്കും അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ വരും ഓക്കെ അതായത് ട്രയാങ്കിൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ വരും ഇനി നമ്മൾ തിരിച്ച് ഇപ്പോൾ ഇവിടെ വരച്ചിട്ട് താഴോട്ട് ട്രയാങ്കിൾ വരച്ചില്ലേ അതുപോലെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ലൈൻ വരച്ചിട്ട് അതായത് ഈ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് നമ്മളിപ്പോൾ വരച്ചതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഫിഗർ കിട്ടും അപ്പോൾ നമുക്ക് വേണ്ട ഫിഗർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിയുമ്പം നമുക്ക് ആവശ്യമുള്ള ഫിഗർ നമുക്ക് കിട്ടും ഓക്കെ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മളിവിടെ അപ്പം നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മളിതിനെ ഒന്ന് മാർക്കർ വെച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ സ്ട്രക്ചറായിട്ട് കിട്ടും ഓക്കെ അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഒരു മാർക്കർ വെച്ച് വരച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ആ സർക്കിളൊക്കെ വരച്ചത് നമുക്ക് റബ്ബ് ചെയ്ത് കളയാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഏകദേശം ഇതാണ് നമുക്ക് വരേണ്ടത് അപ്പം നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിക്കോളും അപ്പം ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് യെല്ലോ കളറിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തു രണ്ട് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ട്രയാങ്കിളിനും യെല്ലോ കളറാണ് ഓക്കെ അപ്പോൾ യെല്ലോ കളർ വെച്ച് ഷെയ്ഡ് ചെയ്തു ഇനി ഇത് മൂന്നും വൈറ്റിൽ തന്നെയാണ് കിടക്കേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് റെഡ് കളർ കൊടുക്കാം ഇതെല്ലാം ട്രയാങ്കിൾസ് ആണ് കേട്ടോ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ ട്രയാങ്കിൾസിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഓക്കെ അപ്പം നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ഫിഗർ നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പം കുറേ ട്രയാങ്കിൾസ് ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ യു എസ് എസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഇൻ ദിസ് ഫിഗർ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വരാം അപ്പം നോക്കിയേ അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും വരയ്ക്കുന്നത് കുറച്ച് നമുക്ക് ഫസ്റ്റിലെ കാണുമ്പോൾ ടഫായിട്ട് തോന്നാം പക്ഷേ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വരച്ച് പല പ്രാവശ്യം വരച്ച് നിങ്ങളിതൊന്ന് മനസ്സിലാക്കാനും പിന്നെ ഇതുപോലത്തെ വളരെ ഒത്തിരി ജിയോമെട്രിക്കൽ പാറ്റേൺസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നിങ്ങളുടെ സ്കൂളിലെ അല്ലെങ്കിൽ മാത്സ് ഗണിതശാസ്ത്രമേളയൊക്കെ വരുമ്പം അതിൽ ജിയോമെട്രിക്കൽ ചാർട്ടിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുകയും വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ട്രയാങ്കിൾസ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഇവിടെ കൺക്ലൂഡായി അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്